ഇന്ദൽ കൂടെ െ അവർ വെറുത്തിരുന്നു അതേസമയത്ത് ശബ്ദം താഴ്ത്തി ചെറിയ ശബ്ദത്തിൽ ഭക്തി ഒളിവാകുന്ന രൂപത്തിൽ ദിക്ർ ചൊല്ലണം എന്നാണ് സകല കിതാബിലുള്ളത് അത് ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി അബ്ദുസലാം സുല്ലം ഷാഫി മദ പറഞ്ഞ ബുക്ക് എഴുതിയപ്പോൾ പതുക്ക നിക്ക് ചെല്ലണം എന്ന് അള്ളാഹുന്ന് പറഞ്ഞത് ഇയാൾക്കെതിരായതുകൊണ്ട് അയാൾ പരിഭാഷപ്പെടുത്തിയപ്പോൾ പറഞ്ഞു നാവ് കൊണ്ട് ഓർക്കാവുന്നതാണ് നാവ് കൊണ്ട് ഓർക്കാവുന്നതാണ് അദ്ദേഹത്തിന്റെ ഉദ്ധരണി എൻ്റെ കയ്യിലുണ്ട് കൊണ്ട് ഓർക്കാവുന്നതാണ് ബഹുമാനപ്പെട്ട അലൈഹി നബിസൊല്ലാസ്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും ചർച്ചയിൽ അക്സിറൂഫിൽ ജനാദത്തി കൗലഹില്ല മയ്യത്തിന്റെ കൂടെ നിങ്ങളിൽ ആയി എന്ന് ഇല്ലല്ല വർദ്ധിപ്പിക്കണമെന്ന് നബിസ്വല്ലാ വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിക് സുന്നത്താണ് അത് വിദേഹത്തല്ല പിന്നെ പാടില്ലെന്നും കറാഹത്താണെന്നും പണ്ഡിതന്മാർ പറഞ്ഞത് അനിയന്ത്രിതമായ ശബ്ദമുയർത്തിക്കൊണ്ട് അത് അപ്പം മാത്രമല്ല മറ്റു പല സമയത്തും പ്രസൂലത ശബ്ദം താഴ്ത്താൻ പറഞ്ഞിട്ടുണ്ട് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അനിയന്ത്രിതമായ ശബ്ദത്തിൽ സഹാബത്ത് ഉറക്കം നിൽക്കുന്നില്ലേ അപ്പോൾ അപ്പോഴും പ്രസൂലത പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശരീരത്തോട് മയം പ്രവർത്തിക്കണം അതാണ് അവിടെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു ഇനി മൗലവിമാർ വളരെ കാര്യമായി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന സംഗതികളിൽപ്പെട്ടതാണ് ഉറുക്ക് വെള്ളം നൂല് മന്ത്രം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഗതികൾ ഇതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണെന്നാണ് തൗഹീദ് ഒരു സമഗ്ര വിശകലനം എന്ന ഈ പുസ്തകത്തിൽ സുല്ലമി എന്ന് പറഞ്ഞ മുജാഹിദ് മൗലവി രേഖപ്പെടുത്തുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം മന്ത്രം നബി നബിസൊല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ ധാരാളം ചെയ്തത് സഹേഹുൽ ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ കിടക്കുന്ന സംഗതിയാണ് സഹാബത്ത് മന്ത്രിച്ചിരുന്നു മന്ത്രിച്ചിട്ടൊരു സഹോദരന് ഗുണം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് റസൂൽ അള്ളഹിസ്വല്ലാ ഞങ്ങൾ പറഞ്ഞത് ഹദീസിലുണ്ട് സഹാബത്ത് മന്ത്രിച്ചിട്ട് ഭാത്തിഹോതി മന്ത്രിക്കുകയും അങ്ങനെ ഒരു കവീലയുടെ നേതാവിന് രോഗം സുഖമാവുകയും ആ മന്ത്രിച്ചതിന് കൂലി വാങ്ങി തിരിച്ചു തിരിച്ചുവന്ന് റസൂലുദാന്റെ അടുത്ത് ആ വിവരം പറഞ്ഞപ്പോൾ അതിനെ ബി അംഗീകരിക്കുകയും ചെയ്തതടക്കം സഹൈ മുസ്ലിമിന്റെ ഹദീസിലുണ്ട് അപ്പൊ മന്ത്രം തെറ്റാണെന്ന് പറയാൻ പാടില്ല അതേപോലെ പിന്നെ മന്ത്രം അങ്ങനെ ചൊല്ലണതിന് കുഴപ്പമല്ല പക്ഷേ അത് വെള്ളത്തിൽ വെള്ളത്തിലൂതാൻ പാടില്ല അതേമാതിരി നൂലിൽ നൂലിലൂതാൻ പാടില്ല എഴുതി കുടിക്കാൻ പാടില്ല എന്നിങ്ങനെയൊക്കെ ഇദ്ദേഹം ഇത് തെറ്റാണെന്ന് പറയുന്നുണ്ട് സകല മോലിമാരും പറയുന്നുണ്ട് എന്താ ഇതിന്റെ ഒക്കെ നിജസ്ഥിതി നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഇമാം കുർത്തുബീർ അലി അള്ളാഹുഹു തന്റെ തഫ്സീറിന്റെ പത്താം വാളിലെ മുന്നൂറ്റി പതിനേഴാമത്തെ പേജിൽ രേഖപ്പെടുത്തിയത് കാണാം സുമുസലു ഈ ആയത്തുകൾ ഒരു വൃത്തിയുള്ള പാത്രത്തിൽ എഴുതിയിട്ട് മൂന്ന് തവണ അത് കഴുകിയിട്ട് ആ വെള്ളത്തിൽ നിന്ന് കുടിക്കുകയും ശരീരത്തിൽ കുടയുകയും ചെയ്യണം എന്നൊരു സ്ഥലത്ത് വിശദീകരിച്ചു മറ്റൊരു സ്ഥലത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കാനത്ത് ആയിഷത്തു ആയിഷലിൻ റബ്ബിൽ ഫലക്കും റബ്ബിൻസും ഒരു പാത്രത്തിൽ ഓതാറുണ്ടായിരുന്നു പാത്രത്തിൽ ഓതാറിഞ്ഞ അങ്ങനെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിലേ കൂത ഓതിയിട്ട് സുമുറ യുസബൽ മരീതി എന്നിട്ട് ആയിഷ ആയിഷബീബിർ അലി അള്ളാഹു ആ വെള്ളം രോഗിയുടെ ശരീരത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അപ്പൊ ബഹുമാനപ്പെട്ട സഹാബത്ത് ചെയ്തിട്ടുള്ള സംഗതിയാണത് അത് നമ്മക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ സംഗതി മുസ്ലിം ലോകത്ത് വളരെ നിരാക്ഷേപം നടന്നിട്ടുള്ള സംഗതിയാണ് അതേമാതിരി റാദിർ അലി അള്ളാൻ തന്റെ തഫ്സീൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തിരണ്ടാം വാളി നൂറ്റി തൊണ്ണൂറാം പേജിൽ ഇന്നി കെട്ടുകളിൽ ഊതൽ എന്നത് നൂല് കെട്ടുണ്ടാക്കിയിട്ട് അതിൽ ഊതൽ ശരീരത്തിനും ആത്മാവിനും ും ആക്ഷേപാർഹമാകുന്നത് അത് ഗുണം ചെയ്യാനുള്ളതാണെങ്കിൽ അതായത് നല്ല അനുവദിക്കപ്പെട്ട സിക്റുകളും മറ്റുമൊക്കെ ചൊല്ലിയിട്ടുള്ള പാരായണമാണെങ്കിൽ ഓത്താണെങ്കിൽ ഊത്താണെങ്കിൽ അത് ഒരിക്കലും തന്നെ തെറ്റാകാതിരിക്കലാണ് അനിവാര്യമായിട്ടുള്ളത് ഇനി ഏലസ് കട്ടൽ ഏലസ് കെട്ടുന്നതിനെ സംബന്ധിച്ച് നാം നോക്കുക ബഹുമാനപ്പെട്ട ഇമാം തുർമുദിയും അബൂദാബൂദും ഒക്കെ ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാം അല്ലാമിതും നിങ്ങളിൽ ആരെങ്കിലും ഉറക്കത്തിൽ പേടിച്ചാൽ

ബഹുമാനപ്പെട്ട നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളത് പഠിപ്പിച്ചതാണ് അതേപോലെ ഇമാം നവീർ അലി അല്ലാ തന്റെ അമ്മാലസ് കെട്ടുന്ന ആളുകൾ മുതബി ദിക്കിരില്ലാഹി അല്ലാഹുവിന്റെ കൊണ്ട് കിട്ടണം കിട്ടണമെന്ന് നിലക്ക് ഏലസ് കെട്ടുന്ന ആളുകൾ ഇല്ലല്ലാ അല്ല മാത്രാണ് എല്ലാ വിഷമവും തീർക്കണ ആള് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനൊരു കാരണം എന്ന നിലക്ക് ഏലസ് കെട്ടുന്ന ആളുകൾ ഫലാബിഹിന് യാതൊരു തകരാറുമില്ല അപ്പൊ അത് തെറ്റാണെന്നും പാടില്ലെന്നും മൗലവി സാഹിബ് പറഞ്ഞ സ്വന്തം വകയാണ് ഇനി താബിങ്ങളിൽ പ്രമുഖനായ സഹദുബിൻ റളിയല്ലാഹു അൻഹു